എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഹൃദയം ഒരു വീക്ഷണം എന്നുള്ള പഠന പരമ്പരയുടെ മുപ്പത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം ഈ പഠന പരമ്പരയിൽ പഠനപരമ്പരയിൽ മനുഷ്യഹൃദയത്തിൻ്റെ വൈവിധ്യങ്ങളായിട്ടുള്ള സ്വഭാവ പ്രകൃതങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രിയിൽ ആ ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അശുദ്ധ ഹൃദയം എന്നുള്ള വിഷയമാണ് വിശുദ്ധ മത്താട് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പറഞ്ഞത് പുറത്തുനിന്ന് അകത്തേക്ക് ചെല്ലുന്ന ഒന്നും മനുഷ്യനെ അശ്വതിനാക്കുന്നില്ല എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വിടുന്നത് അത്രേ അവനെ അശ്വത്ഥനാക്കുന്നത് എന്ന് കർത്താവ് പ്രസ്താവിക്കേണ്ടായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നാം ദൈവത്തിൽ വായിക്കുന്ന അവനെ പാപരഹിതനായി ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ് പാപരഹിതനായി സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഹൃദയാന്തർഭാഗത്താണ് വാസ്തുത്തിൽ പാപം ആദ്യമായി ഉളവായി വന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അതി പ്രധാനമാക്കുന്ന അവയവമാണല്ലോ ഹൃദയം അതേക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഹൃദയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഇരിപ്പിടമാണെന്നാണ് നമ്മൾ പഠിച്ചത് വികാര വിചാരങ്ങളുടെ ഇരിപ്പിടമായിരുന്ന ഈ ഹൃദയം വിശുദ്ധിയിൽ ദൈവ കൃപയിൽ സൂക്ഷിക്കുവാൻ ദൈവത്താൽ നിർബന്ധിക്കപ്പെട്ട ഒന്നാണ് സദൃശുവാക്യങ്ങൾ നമ്മൾ മൂന്നാമധ്യായിൽ വായിക്കുന്ന പോലെ സകല ജാഗ്രതയോടും കൂടെ അതിൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊടുക്കുക ജീവൻ്റെ കുറവ് അതിൽ നിന്നാകും അത്രയാകുന്നു എന്ന് പറഞ്ഞിരിക്കെ മനുഷ്യൻ്റെ ഹൃദയം അത് അശ്വത്വമായിത്തീർന്നു പഴയകാലത്ത് നമ്മൾ പാടിയിരുന്ന മനോഹരമായൊരു പാട്ടുണ്ട് അതിൽ പാപത്താൽ അശ്വത്ഥനായി തീരും സമയം അനുതാപ അനുതാപഹൃദയമോടെ ഞാനണയും നേരം യേശു സന്നിധി മമാഭാഗ്യം എന്നൊരു പാട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ഹൃദയത്തിലാണ് അശ്വതി പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞു ഹൃദയം നിറഞ്ഞ കവിയുന്നല്ലോ വായ പ്രസ്താവിക്കുന്നത് ഹൃദയത്തിൽ അശുദ്ധി നിറയുമ്പോൾ ആ അശുദ്ധിയുടെ ഒരു പട്ടിക മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്താർഡ് സുവിശേഷത്തിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് പറയുന്നത് ദുച്ഛിന്ത കൊലപാതകം വ്യവചാരം പരസംഗം മോഷണം കള്ളസാക്ഷിയും ദൂഷണം മദ്യപാനം വെറിക്കൂത്ത് ആഭികാരം ക്രോധം ശാഠ്യം ദ്വന്നപക്ഷം എന്നിങ്ങനെ ഒരു നീണ്ട പട്ടിക അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ വിഷയങ്ങളെല്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് പുറപ്പെട്ടു വരുന്നതാണ് അത് ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായി കാണുവാൻ ആഗ്രഹിക്കാത്ത ദോഷഫലങ്ങളാണ് ഗലാത്ത് ലേഖനം അഞ്ചാം അധ്യായത്തിൽ അപ്പോസലിനായ പോലൂസ് ലേഖ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഇത്തരം പാപപ്രകൃതങ്ങളുടെ വേർ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് മർക്കൂസിലും മത്തായിലും കർത്താവ് പറഞ്ഞതിനോട് ചേർന്ന് വരുന്ന ലിസ്റ്റാണ് ഗലാത്ത് ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ആ വാക്കിങ്ങിൽ കർത്താവ് പോലൂസ് പറയുമ്പോൾ അതിൻ്റെ ഒരു വളരെ വ്യക്തതയോടുകൂടിയ ലിസ്റ്റ് അവിടെ പറയുന്നു അതിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്കിങ്ങിൽ അവിടെ അതിനെ ജഡത്തിൻ്റെ പ്രവൃത്തികളായി ആണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികളായിട്ടാണ് പറയുന്നത് അത് പറയുമ്പോൾ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാനിശങ്ക ക്രോധം ശാഠ്യം ദ്വന്വക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത മുതലായവ എന്ന് വിളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ഇവിടെയും കുറേ ലിസ്റ്റുകൾ അപ്പോസ്റ്റൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളായി ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് പുറപ്പെട്ടു വരുന്ന ദോഷിക സ്വഭാവങ്ങളായിട്ടാണ് അപ്പോസ്റ്റലിനഭയെ ചിത്രീകരിച്ചിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എങ്ങനെയോ അങ്ങനെയാണ് ആ മനുഷ്യൻ നമ്മുടെ ഹൃദയം നല്ല ചിന്തകളാൽ ഭരിക്കപ്പെടുന്നുവെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ നല്ല ഫലങ്ങളായി പുറപ്പെട്ടു വരും ഒരുവൻ്റെ ഹൃദയത്തിൽ ദോഷിക ചിന്തകളാണ് അവിടെ ഒഴിവാകുന്നതെങ്കിൽ അതിൻ്റെ ഫലവും ദോഷമായി തന്നെ നമ്മിൽ വെളിപ്പെട്ട് വരും എന്നാണ് നമുക്ക് ദൈവവചനത്തിലൂടെ വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹൃദയത്തെ സകല ജാഗ്രത കൊണ്ട് സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് എങ്ങനെയാണ് ഒരു ഹൃദയം അശ്വത്വമാകുന്നത് എന്നുള്ളതിന് ഞാൻ ദുഷ്ടാന്തം പറയാം ഇപ്പോൾ സാധാരണയായി മരിച്ച ആളുകളെ സംസ്കരിക്കാനായി നമ്മൾ വാങ്ങുന്ന ഒരു സാധനമാണ് കോഫിൻ അതായത് ശവപ്പെട്ടി ഈ ശവപ്പെട്ടി ഏതെങ്കിലും താഴ്ന്ന നിലവാരത്തിൽപ്പെട്ട തടിയൊണ്ടാണ് ഉണ്ടാകുന്നത് കാര്യം ദ്രവിച്ച് ലഭിച്ചു പെട്ടെന്ന് പോകണം ആ ഉദ്ദേശം കൂടെ കട്ടി കുറഞ്ഞ തടി കൊണ്ടാണ് സാധാരണ ഈ പെട്ടി ഉണ്ടാക്കുക ഈ പെട്ടി ഉണ്ടാക്കുന്ന ആളുകൾ അതുണ്ടാക്കി കുറേ നാളുകളിലേക്ക് അതിനെ നനയാതൊക്കെ അവരുടെ ഷെഡ്യളിൽ സൂക്ഷിച്ചാൽ അത് ആ പെട്ടിക്ക് അതിൽ തന്നെ യാതൊരു അശുദ്ധിയില്ല അത് ഏതോ തടികളൊക്കെ ഉണ്ടാക്കി അവർ പേപ്പറുമൊക്കെ ഒട്ടിച്ച് പ്രത്യാപിച്ചിരിക്കുക എന്നാൽ അതിനകത്തൊരു മനുഷ്യ മനുഷ്യൻ്റെ ഭൗമശരീരം നമ്മൾ വച്ചിട്ട് ഒരു മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെ ഒരേ ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പെട്ടി നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഭൗമശരീരം ജീർണിച്ചു തുടങ്ങിയും അതിനകത്ത് പുഴുക്കൾ ധാരാളമായി ഉണ്ടായിട്ട് അത് വളരെ അശുദ്ധമായി ഇരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ പെട്ടി വാങ്ങിയപ്പോഴും ഉണ്ടാക്കിയപ്പോഴും അത് അശുദ്ധമായിരുന്നില്ല എന്നാൽ അതിലൊരു ജീർണിച്ച ശരീരം വെച്ചപ്പോൾ ഒരു ഭൗമശ ജീവനില്ലാത്ത ശരീരം വെച്ച് അത് ജീർണതയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ആ പെട്ടി അശുദ്ധമായി മാറി ഇതുപോലെയാണ് മനുഷ്യഹൃദയവും ദൈവം അവനെ സൃഷ്ടിക്കുന്ന ആളിൽ നേരുള്ളവനായി സൃഷ്ടിച്ചു എന്നാണ് സഹിവാക്യ ശരവുമോ പറയുന്ന സഭപ്രസംഗം മനുഷ്യനെ ദൈവം നേരുള്ളവനായി സൂക്ഷിച്ചു എന്നാൽ അവനോ അനേക സൂത്രങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് അവിടെ വായിക്കുന്നു നേരുള്ളവനായി സൂക്ഷിക്കപ്പെട്ട ഈ മനുഷ്യൻ്റെ ഹൃദയാാന്തരഭാഗത്ത് അശുദ്ധിയുടെ വ്യാപാരം ഉണ്ടാകുകയും അവൻ അശുദ്ധി അവൻ്റെ ജീവിതത്തിൽ നിന്ന് വമിക്കുകയും ചെയ്തു അവൻ അശുദ്ധരായി മാറി അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഹൃദയത്തിന് ആണ് ഒരു ശുദ്ധീകരണം ആവശ്യമായി വരുന്നത് എന്ന് ദൈവദിനം പറയുന്നത് അൻപത്തി ഒന്നാമത് സംഗീതത്തിൽ ദാവീത് പറയുമ്പോൾ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നാണ് ദാവീത് പ്രാർത്ഥിക്കുന്നത് നിർമ്മലമായ ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ മാലിന്യമില്ലാത്ത ഒരു ഹൃദയം മാലിന്യമില്ലാത്ത ഹൃദയം ദൈവം അവനിൽ സൃഷ്ടിക്കേണ്ടതിനും അവൻ്റെ ഹൃദയം ദൈവസനം നേരിള്ളതായി തീരേണ്ടതിനും ദാവീത് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഓരോ വിശ്വാസിയും അല്ലെങ്കിൽ ദൈവേദരും കർത്താവിൻ്റെ സന്നിയിൽ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് അതായത് അശുദ്ധി നീങ്ങി വിശുദ്ധമായ ഒരു ഹൃദയം അവന് ഉണ്ടാവണം അശുദ്ധി നീങ്ങി വിശുദ്ധമായൊരു ഹൃദയം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ സ്വഭാവ രീതികൾക്ക് സാരമായ മാറ്റമുണ്ടാവും എല്ലാത്തിനും അഞ്ചിൻ്റെ പതിനേഴുമുള്ള വാക്യങ്ങളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളും പത്തൊൻപതുമുള്ള വാക്യങ്ങളിൽ ആത്മാവിൻ്റെ പ്രവർത്തികളും എന്നിങ്ങനെ രണ്ട് കൂട്ടം പ്രവർത്തികളെയാണ് അപ്പോസൽ ലിസ്റ്റ് ചെയ്തത് അതിൽ ജഡത്തിൻ്റെ പ്രവൃത്തിക്ക് കാരണമായി തരുന്ന അശുദ്ധ ഹൃദയം കൊണ്ടാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ന്യായമായിട്ടുണ്ടാവാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയം വിശുദ്ധമല്ലേ പിന്നെ എവിടെയാണ് അവിടെ അശുദ്ധി ഉണ്ടാകുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സ്ഥാനീയമായി കർത്താവ് തൻ്റെ രക്തത്താൽ വിശുദ്ധീകരിച്ചു കാരണം യോഹന്നാൻ്റെ ലേഖനം ഒന്നാമത്തെ ഒന്നാമത് അധ്യായ സോറി ഒരു സെക്കൻഡ് നേരത്തേക്ക് അത് കട്ടായി ഏത് ദിവസങ്ങളുള്ള ഒരു പ്രശ്നമാണ് അവിടെ വായിക്കുന്ന അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകലഭാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് കർത്താവായ യേശുവിൻ്റെ രക്തം നമ്മുടെ അശുദ്ധമായ ഹൃദയത്തിൽ തളിക്കപ്പെടുമ്പോൾ ആ ഹൃദയം ശുദ്ധമായിത്തീരുന്നു യബ്രാലേഖനത്തിൽ അപ്പോസലിനായി പോലീസ് പറയുമ്പോൾ ന്യായപ്രമാണത്താൽ ഏകദേശം രക്തത്താൽ സകലവും ശുദ്ധീകരിക്കപ്പെടും എന്നാണ് ഇരിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ അറക്കപ്പെടുന്ന യാഗമൃഗത്തിൻ്റെ രക്തം സമാഗമന കൂടാരത്തിലെ വിശുദ്ധ വസ്തുക്കളിന്മേൽ അത് ഈസോപ്പ് തണന്മേലാക്കി മഹാഭുവിൻ തളിക്കുകയും അവയെ ശുദ്ധീകരിക്കുകയും ചെയ്തു നമ്മൾ വായിക്കുന്നുണ്ട് ഇങ്ങനെ സ്ഥാനീയമായി നമുക്ക് രക്തത്തിൻ്റെ തളിപ്പ് വിശ്വാസ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ ഹൃദയത്തിന് ശുദ്ധീകരണം ഉണ്ടായി പൊതുഹൃദയമൊക്കെ ഉണ്ടായി എങ്കിലും പാപ സ്വഭാവം ഇപ്പോഴും നമ്മിൽ നിലനിൽക്കുന്നുമുണ്ട് പാപസ്വഭാവം നമ്മൾ നിലനിൽക്കുന്നതുകൊണ്ട് ആണ് ഇവിടെ പറയപ്പെടുന്ന ദുച്ഛിന്ത കുലപാതകം വിഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം മദ്യപാനം വെറുക്കുത്ത് ആഭിചാരം ക്രോധം സാക്ഷ്യം ഇത്യാദി പാപത്തിൻ്റെ അശുദ്ധികൾ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുവാൻ കാരണമായി തീരുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയം അശുദ്ധമാണോ വിശുദ്ധമാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം എന്ന് സാധാരണ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വളരെ ഒരു ഈസി ടെസ്റ്റ് കൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കർത്താവ് പറഞ്ഞു നല്ല വൃക്ഷത്തിൽ നിന്നാകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലവും ഒരിക്കലും ഉണ്ടാവുകയില്ല അതായത് മുന്തിരി വള്ളിയിൽ നിന്ന് ഞെരിഞ്ഞലും ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴവും ഉണ്ടാവുകയില്ല അതാത് വൃക്ഷം അതാതിൻ്റേതായ ഫലമാണ് ഇവർ അങ്ങനെ സാധിക്കുള്ള കാര്യം ഗോഡ് ക്രിയേറ്റഡ് ഈച്ച് ഓഫ് ഇറ്റ്സ് കൈൻഡ് ദൈവം ഓരോന്നിനെയും അതതായി സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു വിശ്വാസ ഹൃദയം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയം അശുദ്ധമാണോ അത് വിശുദ്ധമാണോ എന്നറിയാനുള്ള വളരെ ലളിതമായ ടെക്സ്റ്റ് അവനെ ഏത് നിലയിലുള്ള ഫലം പുറപ്പെടുവിക്കുന്നു എന്നുള്ളൊരു അടിസ്ഥാനമില്ല അവിടെയാണ് ഗലാസിൽ അഞ്ചിൽ പൗലൂസ് പറഞ്ഞ വാക്യങ്ങൾ പ്രസക്തമായി വരുന്നത് അവിടെ വായിക്കുന്നത് മനുഷ്യന് ജഡത്തിൻ്റെ ചിന്ത ദുർനിറപ്പ് അശ്വതി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിയാനം പക പിണക്കം ജാതശങ്ക ക്രോധം ശാഠ്യം നൊന്നപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കൂത്ത് മുതലായവ എന്ന് വിളിവാകുന്നു എന്നിട്ട് ആത്മാവിൻ്റെ ഫലം പറയുമ്പോൾ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസത സൗമ്യത ഇന്ദ്രജി എന്നിങ്ങനെ ഇങ്ങനെ ഒമ്പോണ്ണം പറഞ്ഞിട്ടുണ്ട് ഇവിടെ രക്ഷാനഷ്ടവാദികളും ഞാനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു വിഷയം പാപം രക്ഷയെ നഷ്ടപ്പെടുത്തുമെന്നാണല്ലോ അവരുടെ സമക്ഷ അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ ഇവിടെ ഈ ഗലാത്തിരഞ്ച അഞ്ചിൻ്റെ പതിനേഴുമുള്ള വാക്കി പറയപ്പെട്ടിരിക്കുന്ന പത്ത് പതിനാല് കൂട്ടം പാപങ്ങളിൽ ഒരു പാപവും ഇല്ലാത്ത ഹൃദയം അതായത് ഒരു പാപം പോലും ഈ പറയപ്പെട്ട ഏതൊക്കെയാണെന്ന് നോക്കി ഒന്ന് അവിടെ പറയുന്നത് ദുർനടപ്പ് രണ്ട് അശുദ്ധി മൂന്ന് ദുഷ്കാമം നാല് വിഗ്രഹാരാധന അഞ്ച് ആഭിയാരം ആറ് പക ഏഴ് പിണക്കം എട്ട് ജാരശങ്ക ഒൻപത് ക്രോധം പത്ത് ശാഠ്യം പതിനൊന്ന് ദ്വന്ദവക്ഷം പന്ത്രണ്ട് ഭിന്നത പതിമൂന്ന് അസൂയ പതിനാല് മദ്യപാനം പതിനഞ്ച് വെറിക്കൂത്ത് ഈ പറയപ്പെട്ട ഒരെണ്ണം പോലും ഇല്ലാത്ത ഏതെങ്കിലും വിശ്വാസിയുണ്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യണ്ടോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇതെല്ലാം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ കർത്താവ് യോഗന്നാൻ സ്നാപകൻ പറഞ്ഞ് നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീ അപ്പോൾ ഒരാൾ ഇങ്ങനെയുള്ള അശുദ്ധമായ ഹൃദയാവസ്ഥയൊക്കെ ഉണ്ടായാലും ആളുടെ മാനസാന്തരം ഉണ്ടായാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം അവനിൽ പുറപ്പെടുന്നെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ അശുദ്ധി നീങ്ങി അത് വിശുദ്ധമായി തീർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം യഷിയാപ്രഭാൻ പുസ്തകം ആറാം അധ്യായത്തിൽ ഉസിയാവെന്ന് പറയുന്ന രായ മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനിൽ ആരൂടനായുന്ന ദൈവത്തെക്കുറിച്ചുള്ള പ്രത്യേക ദർശനം യഷിയാവനുണ്ടായി ആ ദൈവത്തെ അന്നവരെയും കണ്ടതെന്ന് വ്യത്യസ്തമായ നിലയിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സ്വർഗീയ സിംഹാസനത്തിൽ ആരൂടനായതായി കാണുകയും സിറാഫികളിൽ ഓരോരുത്തരും ആറാറ് ചിറവുള്ളവരായി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ ഹോവാ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞു രാമകിൽ വിശ്രമം കൂടാതെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ വായിക്കുന്നു യശിയാവ് കണ്ടു അങ്ങനെ കഴിഞ്ഞപ്പോൾ യശിയാവ് തന്നിലേക്ക് തന്നെ നോക്കി തന്നിലേക്ക് തന്നെ നോക്കിയിട്ട് ഏഷിയാവോടെ പറയാണ് അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ പിന്നെ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ ഞാൻ പാർക്കുന്നു അതുവരെ അഞ്ചാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അഞ്ചാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അഞ്ചാം അധ്യായത്തിൽ അവിടെ യഷ്യ ഈ പ്രവാചകൻ താനൊഴികെ മറ്റുള്ള ആളുകൾക്കെല്ലാം അയ്യോ കഷ്ടം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് ഞാൻ ഞാനതിൻ്റെ അഞ്ചാം അധ്യായത്തിലെ ചില വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം എഷിയ പ്രവാചിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാമദ്ധ്യായത്തിൽ നോക്കി ആദ്യം ആരംഭിക്കുന്നത് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് സന്ധ്യാസമയത്ത് അധികാരത്തിൽ എഴുന്നേറ്റം മദ്യം തേടി ഓടുകയും വീഞ്ഞുകൊടിച്ച് മത്തരാകുകയും സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം ഏ പിന്നെ വായിക്കുന്നത് അവിടെ താഴ് വായിക്കുമ്പോൾ പിന്നെയും വായിക്കുന്നു വ്യാജ ഭാഷ കൊണ്ട് അകൃത്യത്തെയും വണ്ടി കയറുകൊല പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തന്നെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ കാണാമല്ലോ ഇസ്രായേലും പരിശോധിക്കുന്ന ഒരു ആലോചന അടുത്തുവരട്ടെ നമുക്ക് അറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർ അയ്യോ കഷ്ടം ഇരുപതാം വാക്യത്തിൽ തിന്മയ്ക്ക് നന്മ എന്ന് പറയുകയും തിന്മ നന്മയ്ക്ക് തിന്മയെന്ന് പേര് പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുവാക്കുകയും കയ്പ്പിനെ മധുരവും മധുരത്തെ കയ്പ്പ് ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം ഇരുപത്തൊന്നാം വാക്യത്തിൽ തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേ വിവേകളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ സ സമ്മാന നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാനെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവനെ അയ്യോ കഷ്ടം ഇങ്ങനെ അഞ്ചാറ് കൂട്ടർക്ക് അയ്യോ കഷ്ടം അയ്യോ കഷ്ടം എന്നാണ് യശിയാവ് പറഞ്ഞു നാളെ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അയ്യോ കഷ്ടം എന്ന് യശിയാവ് പറഞ്ഞു എന്താ കാര്യം അറിയാമോ ഇതുവരെ തൻ്റെ ഹൃദയം ഒഴികെ മറ്റുള്ള ആളുകളുടെ ഹൃദയത്തിലേക്കൊക്കെ അദ്ദേഹം നോക്കി അവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കാര്യം അവരുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ഭാവങ്ങളെ കാണാൻ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ദൈവത്തെ കാണേണ്ടതുപോലെയുള്ള ഒരു ദൈവദർശനം ദർശനം യശിയാവിനുണ്ടായപ്പോഴാണ് തൻ്റെ ഹൃദയാാന്തരഭാഗത്തേക്ക് താൻ നോക്കി തന്നെ കാണേണ്ടതുപോലെ കാണാൻ യശിയാവിന് കഴിഞ്ഞു അപ്പോൾ യശിയാവ് പറയുകയാണ് എനിക്ക് അയ്യോ കഷ്ടം ഞാൻ ശുദ്ധിയില്ലാത്ത അതിരവുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതിരവുള്ള ജനത്തിൻ്റെ നടുവിൽ ഞാൻ പാർക്കുന്നു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നൊരു ഒരു ഉണ്ട് അതായത് യശിയാവ് തൻ്റെ ഹൃദയാന്തർഭവത്തേക്ക് നോക്കി തൻ്റെ ഹൃദയത്തിലെയും ജീവിതത്തിലെയും അശുദ്ധി ഇതേ വാക്കാണ് ഇബ്ര രോമാലകനെ ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പൗലൂസ് പറഞ്ഞത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നു അതായത് ദൈവം ആഗ്രഹിച്ച വിശുദ്ധിയോളം ആ വിശുദ്ധിയുടെ അളവ് കോലോളം എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖത്താൽ ഭാരപ്പെടുന്ന ഒരു ദൈവവേദൽ അപ്പോൾ നമ്മൾ വായിക്കുന്നു ഇവിടെ ഈ യാഗപീഠത്തിലെ യാഗവസ്തു എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യാഗക്കനൽ കത്തി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് സിറാഫുകളിൽ ഒരുവൻ തൻ്റെ കയ്യിലിരിക്കുന്ന കുടലുകൊണ്ട് പറന്ന് ചെന്ന് യാഗപീഠത്തിലേക്ക് വന്ന് യാഗപീഠത്ത് നിന്ന് കത്തി നിൽക്കുന്ന ജുലിച്ചിലേക്കുന്ന ഒരു കനലെടുത്ത് ആ കനൽ കൊണ്ടുവന്ന് യക്ഷയാപ്രവാചകൻ്റെ അതിരത്തിന്മേൽ തൊട്ടു തൊട്ടിട്ട് പറഞ്ഞു ഈ തീക്കട്ട ഇപ്പോൾ നിൻ്റെ അതിരത്തെ തൊട്ടതിനാൽ നിൻ്റെ അശുദ്ധി നീങ്ങി നീ ശുദ്ധിയുള്ളവനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാനിവിടെ വളരെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം ഇന്ന് ഞാൻ വളരെ ടയർഡാണ് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക അവിടെ പറയപ്പെടുന്ന യാഗപീഠം കാൽവറിലെ ക്രൂശിൻ്റെ ചിത്രമാണ് അവിടെ എരിയപ്പെട്ട യാഗ യാഗത്തിൻ്റെ തീയെ ദൈവക്രോധാഗ്നി ദൈവം ചൊരിഞ്ഞ ക്രൂശിലെ ദൈവത്തൊന്നായി യേശുക്രിസ്തുവിൻ്റെ യാഗപീഠത്തെ കാണിക്കുകയാണ് ആ യാഗപീഠത്തിനേൽ എരിഞ്ഞ വരുന്ന തീക്കട്ടയിൽ ഒരെണ്ണം ഈ പ്രവാചകൻ്റെ അതിരത്തെ തൊട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ തീക്കട്ടതിൻ്റെ അതിരത്തെ തൊട്ടതിനാൽ നിൻ്റെ അശുദ്ധി നീങ്ങി നിനക്ക് ശുദ്ധി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധിക്ക് മാറ്റം വരുത്തുവാൻ നമ്മളെ സഹായിക്കുന്ന നിരന്തരമാക്കുന്ന മാനസാന്തരവും യാഗവീഡത്തിലെ ശുദ്ധി തീ കൊണ്ടുള്ള ശുദ്ധീകരണവുമാണ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം നമ്മളെ ഒരിക്കൽ ശുദ്ധീകരിച്ച് ദൈവമക്കളാക്കി തീർത്തത് കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിച്ചില്ല നിരന്തരമായി നമ്മെ ശുദ്ധീകരിക്കുവാൻ ആ യാഗപീഠം ഇന്നും നമുക്കായി നിലനിൽക്കുന്നു ആ യാഗപീഠത്തിൽ എരിയുന്ന നീക്കനൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുള്ള ഉരുണ്ടുകൂടുന്ന അശുദ്ധിയെ നീക്കം ചെയ്യുവാൻ മതിയായതാണ് ദുശിന്തയോ പരസംഗമോ ദുഷ്കാമമോ ദുർനടപ്പോ ശാഠ്യമോ ദ്വന്ദ്പക്ഷമോ വിഗ്രഹാരാധനയോ ഇങ്ങനെയുള്ള ഏത് പാപത്തിൻ്റെ അശുദ്ധിയും ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്തു ചെയ്യുക ക്രൂശിൽ നമുക്കായി യാഗമായി തീർന്ന കർത്താവായി യേശു കൃഷ്ണ ക്രൂശിലെ യാഗാഗ്നിയിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെടുക എന്നാണ് എൻ്റെ അർത്ഥം യേശു കൃഷ്ണവിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടാൽ ക്രൂശനിലെ ദിവ്യാഗ്നി ഇന്നും നമ്മെ സമ്പൂർണമായി ശുദ്ധീകരിപ്പാൻ മതിയായ ഒന്നാണ് അതാണ് പാപത്താൽ അശുദ്ധനായി തീരും സമയം ഹൃദയമോടെ ഞാൻ വരുന്നേരം യേശു സന്നിധി മമ ഭാഗ്യം എന്ന് പാട്ടുകാരൻ പാടിയത് പാപത്താൽ അശുദ്ധനാകുന്ന ഒരു പ്ര ജീവിത സാഹചര്യം നമുക്കുണ്ട് പാപത്താൽ നാം അശ്വത്ഥനായിത്തീരുമ്പോൾ ഹൃദയത്തോടെ അതായത് കർത്താവേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിനെക്കുറിച്ച് കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ നിലവാരത്തോടെ എത്തിച്ചേരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ വാസ്തുത്തിൽ കുറവുള്ളവനാണ് അവിടെ നിന്ന് തന്നെ നോക്കിയപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് അശുദ്ധി ഉണ്ട് എനിക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു ആകെ അധികം ഞാൻ അനുതാപഹ ഹൃദയത്തിലൂടെ കർത്താവിൻ്റെ സ്ഥലിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ദൈവസനില് വരുമ്പോൾ ക്രൂശൻ നമുക്കായി എരിഞ്ഞമർന്ന ആ യാഗാഗ്നി ഇന്നും കത്തിക്കൊണ്ട് നിൽക്കുകയാണ് ആ നമ്മെ ശുദ്ധീകരിപ്പാൻ സാധിക്കും ക്രിസ്തു മുഖാന്തരമുള്ള നിരന്തരമായിരുന്ന ക്രിസ്തീ ജീവിതത്തിലെ ശുദ്ധീകരണത്തിയാണ് അത് നമ്മെ ഓർപ്പിക്കുന്നത് പഴയകാലത്ത് കൺവെൻഷൻ വേദികളിലൊക്കെ കൺവെൻഷൻ പ്രശസ്തന്മാരായ ദേവദാസന്മാർ ശക്തമായ സുവിശേഷ ദൂത് സംസാരിച്ച് ഒടുവിൽ കഴിയുമ്പോൾ അവിടെ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് തലമുറപ്പെട്ട മനോഹരമായ പാട്ടുണ്ട് മകനെ ഉന്നെഞ്ചക്ക് താരായോ മോശവാഴികയിലെ മുറ്റും മനം തകരായോ എന്ന് പറഞ്ഞ മനോഹ മനോഹരമായ പാട്ട് ഒക്കെ ഞങ്ങളുടെ സമുദായക്കാരായ ആളുകളുടെ പള്ളികളിൽ അത് പാടുകയും സ്വന്തം നനക്കിനേ ഞാൻ ദേവ പാപബന്ധം എന്നിൽ നിന്ന് നീക്കൻ ജീവനാഥ എന്ന് പറയുന്ന മനോഹരമായ പാട്ട് അത് തമിഴ് പാടില്ല ആ പാട്ടുണ്ടായത് മകനെ ഉം നെഞ്ചക്ക് താരായു മോക്ഷവാഴുകേനെ മുറ്റും മനം തകരായു എന്ന് പറയുന്ന ഏഹ് അതിനകത്ത് സന്തോഷം എന്ന പേയിന് വഴി നടന്ന് അത് ഏറെ തുമ്പം തന്നതാൽ ഭയന്നു വന്നേ എന്നാണ് ഏ ലോകം സുഖം തരുമെന്ന് ചേർന്നിരുന്നേൻ എന്നാൽ അതിൽ ഒട്ടും സ്ഥിരതയില്ലാഞ്ഞ് ഓടി വന്നേൻ എന്ന് പറഞ്ഞ ഒരു ഞാൻ ഞാനെൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ശക്തമായ സുശേഷ ദൂത് ദൈവദാസന്മാർ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല ഇന്നെല്ലാം കൈവൊക്കെ രക്ഷിക്കപ്പെടുന്ന ആദ്യം കണ്ടുള്ളത് അതുകൊണ്ട് കൈവക്കി രക്ഷിക്കപ്പെടുന്ന ആയതുകൊണ്ട് അങ്ങനെ വന്നത് മുക്കാലെ മുണ്ടാണിയും ഈ പാപത്തിൻ്റെ അശുദ്ധി ജീവിക്കുന്നതുമാണ് കാര്യം പാപത്തെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ ക്രൂശ് കണ്ടതുപോലെ ഈ വിശ്വാസികൾ ചിലർക്ക് വലിയ പ്രയാസമാണ് അതൊക്കെ പറയുന്നവരെ കുറിച്ചങ്ങ് എങ്ങനെയും ഇപ്പം ചത്തുപോകണമെന്ന് തന്നെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇവരെ കാണും അല്ലെങ്കിൽ കഠിനമായി ദോഷം ചെയ്യും അവർക്കെതിരെ അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വലിയ കുഞ്ഞപ്പി ഉപദേശിച്ച് ഒക്കെ പ്രസംഗി കൊച്ചു കുഞ്ഞപ്പി ഒക്കെ പ്രസംഗിച്ച് സുവിശേഷ തൂത് അതിശക്തമായ നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രകടമായിരിക്കുന്ന വ്യാപാരം എന്ന് പറഞ്ഞാൽ ആ പ്രകടമായ വ്യാപാരം അന്യഭാഷ പറയുന്നതോ പ്രവഹിക്കുന്നോന്നോ അല്ല അത് ആളുകളുടെ ഹൃദയത്തിൽ ആ വചന ശുശ്രൂഷി അങ്ങോട്ട് ആ ശക്തമായി സുവിശേഷം അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു ഓഫ് കോൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇ എം പാർട്ടികൾ വെളിച്ചത്തിലേക്ക് അടുത്തു പോലെ അന്നത്തെ കാലത്ത് ആളുകൾ കർത്താവിനുസരിൽ പ്രദർശിക്കാൻ മുമ്പോട്ട് വരുന്നത് അപ്പം അങ്ങോട്ട് വരുമ്പോൾ ഈ പാട്ടിൻ്റെ ശൈല മൂന്നാല് ശീലം അവിടെ നിന്നുണ്ട് ആൾക്കാർ പാടും മകനെ ഞ്ച്ക്ക് താരായോ മകന് ഒന്നഞ്ച്ക്ക് താരായോ മോഷ വാഴകേനെ മുറ്റും മനം തകരായോ മോഷ വാഴകേന് മുറ്റും മനം തകരായോ അതിൻ്റെ മലയാളം പാട്ടാണ് സ്വന്തം നിന്നക്കിനി ഞാൻ യേശുദേവ സ്വന്തം നിന്നക്കെ നി ഞാനേ ശുദേവ പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയ നാഥ അടുത്ത സ്റ്റാൻസ് ആ പാടുമ്പോൾ ആളുകൾ നിലവിളിച്ചുകൊണ്ട് മുമ്പോട്ട് വിടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് സന്തോഷമെന്ന പേയിൻ വഴി നടന്നേൻ സന്തോഷം എന്ന പേയിൻ വഴി നടന്ന് അതു ഏറെ തുമ്പം തന്നതാൽ ഭയന്നു വന്നേന ഏറെ തുമ്പം തന്നതാൽ ഭയന്നു വന്നേൻ അപ്പോൾ അത് മോശമത്സിലഴുതിയ പാട്ടാ ഇതാണ് തമഴ് നാട്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായിരിക്കുന്ന ഒരു ദൈവഭക്തനായ ആളായിരുന്നു മോശവത്സരം എഴുതിയ പാട്ടാണ് അപ്പോൾ ഈ ശക്തിവേറിയ ശക്തിയേറിയ സുവിശേഷതൂത് അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് ഈ പാട്ട് പാടുമ്പോൾ ഹൃദയങ്ങൾ തകർന്ന് വലിയവായി നിലവിളിച്ചുകൊണ്ട് ഭർത്താവായി യേശുവിനെ രക്ഷിതായി സ്വീകരിപ്പാൻ വരുന്ന ആളുകളെ എൻ്റെ ബാല്യകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ രക്ഷയിൽ സമൂഹഭാഗവും കൈപൊക്കി രക്ഷിക്കപ്പെടുന്നതും നിർബന്ധിച്ച് ഇടിച്ച് രക്ഷിക്കപ്പെടുന്നതും അത് നിർബന്ധിച്ച് ഇടിച്ച് രക്ഷിക്കപ്പെടുന്നു കൈമൊക്കി രക്ഷിക്കപ്പെടുന്നു ആയതുകൊണ്ടാണ് പാപത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അശുദ്ധിയെ അശുദ്ധിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഇങ്ങനെ അത് ഇതുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായവോ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദലൻ്റെ ഹൃദയത്തിൻ്റെ അശ്വതി ഹൃദയത്തിൽ അശുദ്ധി ഉണ്ടായാൽ എങ്ങനെയാണ് ഇവൻ്റെ പാ ഹൃദയം അശുദ്ധമാണോ ഇല്ലയോ എന്നറിയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അശുദ്ധി ജീവിതത്തിൽ സംഭവിച്ചാൽ അവന് യാതൊരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല അതാണ് ദാവീതിൻ്റെ ഉദാഹരണം നിങ്ങൾ നോക്കി അവനെ മുപ്പത്തിരണ്ടാം ശ്രമികൾ പറയുന്ന ഞാൻ അവൻ്റെ എൻ്റെ അവൻ്റെ പാപം ഏറ്റുപറയാതെയിരുന്നു ഏറ്റുപറയാതിരുന്നപ്പോൾ അവൻ്റെ അസ്ഥി വേനൽക്കാലത്തെ ഉഷ്ണത്താൽ ഇതുപോലെ വരണ്ടുപോയി മജ്ജയെല്ലാം ശരീരത്തിലെ വറ്റിപ്പോയി അവൻ്റെ കണ്ണ് അവൻ്റെ മൂക്ക് അവൻ്റെ ചെവി അവൻ്റെ നാക്ക് അവൻ്റെ ശരീരം അവൻ്റെ അസ്ഥി എല്ലാം വല്ലാത്ത പ്രതിസന്ധിയിലായി ഒടുവിൽ ദാവീദ് പറഞ്ഞു ഞാൻ എൻ്റെ പാപങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ അവൻ എൻ്റെ അകൃത്യത്തിൻ്റെ ഭാവം ഭാരം എന്നോട് ക്ഷമിച്ചു തന്നു എന്നാണ് പറയുന്നത് ദൈവസന്നിയിൽ നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി സംഭവിച്ചു എന്ന് കണ്ടാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിൽ ക്രൂശിലെ യാഗാജ്നി ഇന്നും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിപ്പാൻ തയ്യാറായി അതും കാൽവറിയിൽ ഇന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരു ഇരുപത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ക്രിസ്തു ക്രൂശനം മരിച്ചതെങ്കിലും പുരുഷന്മേൽ കാൽവറിയിൽ ദൈവം വെളിപ്പെടുത്തിയ ജ്വലരാഗ്നി പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ഇന്നും അത് മനുഷ്യവർഗത്തിൻ്റെ ശുദ്ധീകരണത്തിനായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ അവിടെ വായി നശീയ അയ്യോ ഞാൻ അശ്വത് അശ്വത്വൻ അശ്വത്ഥാതിരമുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ ഞാൻ പാർക്കുന്നു നശിയാവ് പറഞ്ഞപ്പോൾ സെറാഫികളിലെടുത്തു കൊടുക്കൽ കൊണ്ടു ചെന്ന യാഗപീഠത്തിൽ കത്തി ജോലിച്ചുകൊണ്ടിരിക്കുന്ന തീക്കണലിൽ ഒന്നെടുത്തോട്ട് വന്ന പ്രവാചകൻ്റെ ആതിർത്തിൻ്റെ തൊട്ടു ഈ തീക്കട്ട നിൻ്റെ ആതിരത്തെ തൊട്ടതിനാൽ നിൻ്റെ അശുദ്ധി നീങ്ങി നീ ശുദ്ധിയുള്ളവനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു രണ്ട് നിലയിലുള്ള ശുദ്ധീകരണമാണ് ഇന്ന് വിശ്വാസികൾക്കുണ്ടാകുന്നത് ഒന്ന് കർത്താവായ യേശു ക്രിസ്വിൻ്റെ യാഗ ക്രൂശാകുന്ന യാഗപീഠത്തിലുള്ള നിരന്തരമായിരിക്കുന്ന മാനസാന്തരത്താലുള്ള സമീപനത്താൽ ലഭിക്കുന്ന ശുദ്ധീകരണം ഒരിക്കലും ഞാൻ രക്ഷിക്കപ്പെട്ടായത് കൊണ്ട് ഇനിയും സ്വർഗം എനിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇനി യാതൊരു മാനസാന്തരവും വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന വിശ്വാസികളായി ഇന്നത്തെക്കാൾ അതുകൊണ്ടാണ് ഏത് അനീതിയും വലിയ വഴക്കും വയ്യാവേലിയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാൽ എന്ത് നികൃഷ്ടമായ വർത്തമാനങ്ങൾ പറഞ്ഞാലും ഒരു കുറ്റബോധവും ഇല്ലാതെ ഞായറാഴ്ച വന്ന് തിരുവത്താഴ് മുറിച്ച് തേച്ച് പോവും അതിനെക്കുറിച്ചല്ല ഞാനീ പറയുന്നത് ഞാൻ പറയുന്നത് ഒരു അശുദ്ധി ജീവിതത്തിലുണ്ടായാൽ ദൈവത്തോട് അവർ നിരപ്പ് പ്രാപിക്കും അത് ക്രൂശിലാണ് ആ നിരപ്പിൻ്റെ അനുഭവം ഇന്ന് നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത്തത് ദൈവ വചനത്താൽ ശുദ്ധീകരണമാണ് കർത്താവിൻ്റെ വചനത്താൽ ശുദ്ധീകരണം എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യം വായിക്കുന്ന എങ്ങനെയാണ് ബഹുമാനപ്പെട്ട കോനാട്ട് മൽപ്പാൻ അവരുകൾ പഴയ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് പണ്ടത്തെ കാലത്തെ സുറിയാനി ട്രാൻസ്ലേഷൻ എൻ്റെയിൽ ഇപ്പോൾ ഉണ്ടാ പുസ്തകം അതിനകത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേരളത്തിലെ അപൂർവം വീടുകളിലത് കാണുകയുള്ളു എൻ്റെയിൽ ഒന്നും ഇപ്പോൾ പഴയ കോപ്പിയാണ് അവരവളെ വചനമെന്ന് നീർക്കഴുകലിനാൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കണമെന്നും കറ ചുളുക്കം മാലിന്യം വാട്ടം മുതലായവ ഒന്നുമില്ലാതെ തനിക്കായി തന്നെ ശുദ്ധയും നിഷ്കളങ്കയുമായി നിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് ആ വാക്കി വിഴിക്കുന്നത് അതായത് വചനം എന്ന നീർക്കഴികലിനാൽ അതായത് ദൈവോചനമാകുന്ന വെള്ളത്താലുള്ള ശുദ്ധീകരണം സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കലെ യാഗപിടുത്തന്മേൽ ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരൂഹിതൻ ശുഭ ക്ഷണവസ്ത്രം ധരിച്ചുകൊണ്ടാണ് യാഗമൃഗത്തെ അറുത്ത് കണ്ണം കണ്ണമായി ആ യാഗപിടുത്തന്മേലുള്ള വിറകിൻമീതൽ അടുക്കി അതിനെ തീ കൊളുത്തി ആ തീ കൊളുത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ അവിടെ യാഗമാക്കുന്നത് മഹാപുരോഹിതനാ ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ തൻ്റെ വെള്ളവസ്ത്രത്തിനായി യാഗപിടത്തിലെ ചാരമോ കരിയുടെ കളറോ ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് സെക്കരിയാപുരവാൻ പുസ്തകം രണ്ടാം അധ്യായം വായിക്കുമ്പോൾ സെക്കരിയാ പുരോഹിതൻ ദൈവസ്ഥാനിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ സാക്ഷാൽ സാത്താൻ കർത്താവിൻ സന്ധിയിൽ പുരോഹിതനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്നു ദേ അവൻ്റെ വസ്ത്രം മൂഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം സാത്താൻ പറഞ്ഞു ഗെറ്റ് ദി ബിഹൈൻഡ് അവൻ തീയിൽ നിന്ന് പലിശ എടുക്കപ്പെട്ടൊരു കൊള്ളിയാകുന്നു തീയിൽ നിന്നൊരു കൊള്ളി വലിച്ചെടുക്കപ്പെട്ടാതെ അല്പം കരിയും ചാരവും കാണും ഞാൻ കഴിയിക്കോളാം എന്നാണ് പറഞ്ഞു അപ്പോൾ അവിടെ വായിക്കുന്നത് ഇതുപോലെയാണ് മഹാപ്രഭൂദിനും ഇവിടെ യാഗപീഠത്തിൻ്റെ ഒരു നിൽക്കുമ്പോൾ ചെളി ചാരവും കരിയും ഒക്കെ ചിലപ്പോൾ വസ്ത്രത്തിൻ്റെ വലിയ ചിലപ്പോൾ മൃഗത്തിൻ്റെ ചോരയും കാണും അപ്പോൾ അവൻ ചെയ്യേണ്ടതെന്ന് അറിയാമോ യാഗപീഠത്തിൻ്റെ അവിടുന്ന് അന്തർമന്ദിരത്തിലേക്ക് ഈ യാഗവസ്തുവിൻ്റെ രക്തം ഒരു പാത്രത്തിലെടുത്ത് അന്തരമന്തിരത്തിൽ കൊണ്ടുപോയി യാഗപീഠത്തിൻ്റെ സുവർണ ധൂപീഠത്തിൻ്റെ കൊമ്പുകളിൽ അത് പുരട്ടണം കൃപാസനത്തിന് മേൽ ഏഴ് പ്രാവശ്യം തളിക്കുകയും ചെയ്യണം എന്നിട്ട് വേണവൻ മടങ്ങി വരാൻ ദൈവസമാധാനം അറിയിക്കാൻ പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ടെന്ന് ചോദിച്ചാൽ ഈ കുപ്പായം കൊണ്ട് നേരെ വന്ന് ഈ ആകപഠം കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലത്തിനും ഈ യാഗവേടത്തിനും മത്തി ഒരു ഉപകരണം സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ പേര് താമരത്തൊട്ടിതാണ് ആ താമരത്തൊട്ടി തൊട്ടിയിൽ വെള്ളം കിടപ്പുണ്ട് ഈ താമരത്തൊട്ടി അതിൻ്റെ പേര് വരാൻ കഴിഞ്ഞു നമ്മുടെ ആറമ്പുളി കണ്ണാടി എന്ന് പറഞ്ഞ സാധനം അതുതന്നെയാണ് ഇവർ പറയുന്നത് ഇവരുടെ ഒന്നോ രണ്ടോ കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ടെക്നോളജി കിട്ടിയതാണ് ഇതിൻ്റെ ടെക്നോളജി സ്വരൂപത്തിലെ ദൈവം ബെസലീൽ ഒഹോലിയാബ് എന്ന് പറയുന്ന രണ്ട് സമർത്ഥന്മാരായ പുരുഷന്മാർക്ക് പ്രത്യേകമായ ജ്ഞാനം നൽകി സമാഗമ കൂടാരത്തിലെ സകല ഉപകരണങ്ങളും സകലവിധമായ ബൗദ്ധികതയോടുകൂടെ ഉണ്ടാക്കുവാനുള്ള കഴിവ് ദൈവം അവർക്ക് നൽകി അവരാണിത് ഉണ്ടായത് താമ്രം ഈ ചെമ്പും പിത്തളയും കൂടെ സമ്മിശ്രമായി ഉണ്ടാക്കിയ ലോകമാണ് താമ്രം എന്ന് പറയുന്നത് ആ താമ്രത്തെ പ്രത്യേകമായ ചില കെമിക്കൽ കൊണ്ട് മിനുക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് ഈ കണ്ണാടി അപ്പോൾ ഈ താമ്രത്തൊട്ടിയുടെ മുൻവശം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ഈ ആറുമുള കണ്ണാടി പോലെ കണ്ണാടിയാണ് അവിടെ നിന്നുകൊണ്ടാണ് താമ്രത്തൊട്ടിക്ക് അകത്ത് കിടക്കുന്ന വെള്ളമെടുത്തിട്ട് ഈ മഹാവിരുദ്ധൻ തൻ്റെ വസ്ത്രവും കൈകളും കാലുകളും കഴുകണം കഴുകിയിട്ട് വേണം ഈ രക്തവുമായി അന്തരമന്ദിരത്തിലേക്ക് പോകാൻ അപ്പോൾ ഈ താമ്രത്തൊട്ടിയുടെ മുമ്പാകം എന്ന് വന്ന് നിൽക്കുമ്പോൾ തൻ്റെ ഈ വെളുത്ത ക്ഷണവസ്ത്രത്തിന്മേൽ എവിടെയെങ്കിലും മൃഗത്തിൻ്റെ അശുദ്ധമാകുന്ന ചാണകമോ അതിൻ്റെ രക്തത്തിൻ്റെ കറയോ അല്ലെങ്കിൽ യാഗവിടത്തിലെ കരിയോ ചെളിയോ ഉണ്ടോ എന്ന് അറിയാൻ കൃത്യമായി കാണാൻ കഴിയും അവൻ അവിടെ നിന്ന് ആ താമ്രത്തൊട്ടിക്കകത്തെ വെള്ളം കൊണ്ട് വേറെ വെള്ളം കൊണ്ടു കഴുകാൻ പാടില്ല താമ്രത്തൊട്ടിയിലെ വെള്ളം കൊണ്ട് കഴിയണം അപ്പോൾ താമ്രത്തൊട്ടി കിടക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ദൈവവചനത്തെ കാണിക്കുന്നതാണ് അപ്പോൾ ദൈവവചനം കൊണ്ടാണ് കഴുകേണ്ടത് ഹൃദയത്തിൽ അശുദ്ധി ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് അനുതാപമാണ് ഏ പാപത്താൽ അശുദ്ധനായി തീരും സമയം ഹൃദയമോടെ ഞാനണയുമ്പോൾ യേശു സന്നിധി മമ ഭാഗ്യം എന്ന പാട്ടുകാരെഴുക്കുന്ന പോലെ അനുതാപമുള്ള ഹൃദയവുമായി കർത്താവിന് ചെല്ലുമ്പോൾ യാഗപീഠത്തിൽ നമുക്കായി എരിഞ്ഞ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗപീഠത്തിൻ്റെ കനൽ ഇന്നും നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിപ്പാടുക്കൂണ്ണം മതിയായതാണ് അതുകൊണ്ട് ശുദ്ധീകരണം ലഭിക്കുന്നു അതിരത്തിന്മേൽ അത് തൊടുന്നു രണ്ട് ക്രിസ്തുവിൻ്റെ യാഗാഗ്നി നമ്മുടെ അതിരങ്ങൾ സ്പർശിച്ച് അതിരം വിശുദ്ധമായി തീരുന്നു ഇനിയും ബാക്കിയുള്ള കറകളെ കഴുകാൻ ദൈവ ദൈവവചനം കൊണ്ട് നമുക്ക് സാധിക്കേണ്ട വചനം കൊണ്ടുള്ള ശുദ്ധീകരണം അതാണ് വചനമാകുന്ന നീർക്കഴികലിനാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ദൈവവചനം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടണം അങ്ങനെ ദൈവവചനം കൊണ്ടും യാഗപീഠത്തിലെ യാഗാഗ്നി കൊണ്ടും ശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടവരായി നിൽക്കുകയാണ് അങ്ങനെ ശുദ്ധി ഈ ഈ തീക്കട്ടം നിൻ്റെ അതിരത്തെ തുടർന്നാൽ നിൻ്റെ അശുദ്ധി നീങ്ങി നീ ശുദ്ധിയുള്ളവനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് ദൈവസനയിൽ ദൈവം പ്രത്യേകമായിരിക്കുന്ന നിയോഗങ്ങൾ നമുക്ക് നൽകുന്നത് അടുത്ത വാക്കിലാണ് വായിക്കുന്നത് അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു വേണ്ടി പോകുമെന്ന് യഹോവ ചോദിക്കുന്നത് ശബ്ദം കേട്ടു യഹോവേ അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് പ്രവാചകൻ പറയുന്ന വാക്ക് അവിടെയാണ് നമ്മൾ വായിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ദർശനമുണ്ടായി സ്വയദർശനമുണ്ടായി യാഗപ്പെടുത്തുന്ന ദർശനമുണ്ടായി അത് കഴിയുമ്പോഴാണ് ദൈവ നിയോഗത്തിൻ്റെ ദർശനമുണ്ടാകുന്നത് ഇതിൻ്റെ എല്ലാം കാരണം ദൈവത്തിന് ശുദ്ധിയുള്ളൊരു ഹൃദയത്തിൽ മാത്രമേ തൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ഒരു മനുഷ്യൻ്റെ ഹൃദയ ശുദ്ധമാണോ എന്ന് അറിയാം അവൻ്റെ മുഖം കണ്ടാലും അറിയാം കാര്യം മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നല്ലേ ഒരു ചൊല്ലുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി നമ്മുടെ മുഖത്ത് സന്തോഷമായി റിഫ്ലക്റ്റ് ചെയ്യും റേഡിയേറ്റ് ചെയ്യും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും നല്ല സൗന്ദര്യമുള്ള ആളുകളുടെ മുഖം കണ്ടാൽ ചുവന്ന് തൊടുത്തിരിക്കുക അപ്പോൾ അവരുടെയും ഹൃദയം ശുദ്ധമാണോ നന്നും അങ്ങനല്ല രക്ഷിക്കപ്പെട്ട വിശുദ്ധിയിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ തേജസ് നിൻ്റെ മേലോ യഹോവ തൻ്റെ തേജസ്സിനെ ഊതിപ്പിക്കും എന്നാണ് ഷീയാപ്രഭായൻ പറയുന്നത് അപ്പോൾ ആ ദൈവത്തിൻ്റെ തേജസ് വചനത്തിൻ്റെ തേജസ് അവൻ്റെ മുഖത്ത് കാണാം കാര്യം അവൻ്റെ ഹൃദയം ശുദ്ധമാണ് ഹൃദയത്തിൻ്റെ നിർമ്മലത പോലെയാണ് ഈ മുഖത്തിൻ്റെ പ്രകാശവും വരുന്നത് ചില ആളുകളുടെ മുഖം കണ്ടില്ലെന്ന് ഊമം തിരിഞ്ഞിങ്ങനെ നീണ്ട നമ്മുടെ സലാഡ് കുക്കുംപറ പോലെയൊക്കുന്നേ ഹൃദയം ശരിയല്ല അതുകൊണ്ടാണ് ഹൃദയം ശരിയാവണം അശുദ്ധി നീങ്ങണം അശുദ്ധി നീങ്ങി ശുദ്ധമായി തേടണം അപ്പോൾ ഹൃദയത്തിൽ അശുദ്ധി ഉണ്ടാകുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മുമ്പേ ഞാൻ പറഞ്ഞ ദൃഷ്ടാന്തമാണ് അതായത് ശവപ്പെട്ടി അതിൽ തന്നെ അത് വിശുദ്ധമാണ് കാര്യം അതിൽ അശുദ്ധി ഒന്നുമില്ല എന്നാൽ അതിലൊരു മൃതശരീരം വെച്ച് കഴിയുമ്പോൾ അത് മൂന്നാ ചില ദിവസം കഴിയുമ്പോൾ അത് മുഴുവൻ ജീർണച്ച അവസ്ഥയിലാകും അപ്പോൾ അത് അശുദ്ധമായി കഴിയും ലോകം പാപം അവിശ്വാസം അശുദ്ധമായ കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിയുമ്പോഴാണ് ഹൃദയം അശുദ്ധമായി തീരുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഹൃദയം അശുദ്ധമാകുകയില്ല ലോകത്തിൻ്റെ മാലിന്യങ്ങൾ കൂടാതെ വിശ്വാസി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എടുത്ത് ഇഷ്ടമെന്ന് പലപ്പോഴും പറയാറുണ്ട് അപ്പം അമ്പയാറിൻ്റെ അക്കരെ കയറാൻ പണ്ട് ആഞ്ചിലിമൂട്ടിക്കടവ് പാലം മെടുന്നതിന് ഞങ്ങൾ കൊണ്ടുപോയിരുന്ന വള്ളമാണ് കടത്ത് കടത്തുവള്ളം അപ്പോൾ ഈ കടത്ത് വള്ളത്തെ കയറിയിരുന്നു കഴിഞ്ഞാൽ തുഴക തന്നെ അക്കരെ കൊണ്ടു വള്ളം വെള്ളത്തിലൂടെ മാത്രമേ തുടഞ്ഞു പോകാൻ സാധിക്കുള്ളൂ പക്ഷേ വെള്ളം വള്ളത്തിനകത്ത് കയറിയ കഴിഞ്ഞാൽ ആകെ അപകടമായിത്തീരും അതുകൊണ്ട് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ലോകത്തിൻ്റെ ലൗകിക ഭ്രമങ്ങളും പാപത്തിൻ്റെ വശീകരണവും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുന്ന അവസ്ഥയിലാണ് ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അത് അശുദ്ധമായിത്തീരും ദുരുപദേശം വെള്ളമെന്നൊരു ബുക്ക്ലെറ്റ് പണ്ട് നമ്മുടെ ഇതിൽ ഒരുപാട് വിതരണം ചെയ്തിട്ടുണ്ട് ഞാനും വിതരണം ചെയ്തിട്ടുണ്ട് തമ്പിയുടെ എന്നാണ് അതിൻ്റെ പേര് ഞാൻ ഒരുപാട് കാലം അത് വിതരണം ചെയ്ത ശേഷം പിന്നീട് ഒരിക്കലും അത് വായിച്ച് വായിച്ചിട്ട് വിതരണം ചെയ്യാറില്ല പിന്നെ ശേഷം ഞാൻ ഏത് സാധനം വിതരണം ചെയ്താലും ഞാൻ വായിച്ച ശേഷം അത് ഞാൻ കൊടുക്കുകയുള്ളൂ കാരണം അറിയാമോ ഈ തമ്പിടെ ഹൃദയത്തിൻ്റെ പൊല്ലാപ്പമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ട് അറിയാൻ വയ്യ തമ്പിടയുടെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് പ്രാവ് പോലും ഇങ്ങോട്ട് വരുന്നു വരുമ്പോൾ അട്ട പുഴു ഞണ്ട ഞാഞ്ഞൂല് പിന്നെ ചെള് പാറ്റ എട്ടുകാലി പല്ലി ഇതെല്ലാം അതിനകത്തു നിന്ന് ചാടുകയാണ് അപ്പോൾ ഇതെല്ലാം അപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു അതായത് ആ സിംബല് ഇത് കഴിഞ്ഞിട്ട് ഈ പുറത്ത് ചാടിയ ഞണ്ടും ഞാഞ്ഞൂലും വവാലും ഞാറൂം എല്ലാം ഇങ്ങനെ പുറത്ത് ഒന്നും നോക്കി നീക്കി അകത്തോട്ട് കയറാൻ അതിപ്പം എന്തൊക്കെ ഉപദേശമാണ് അതായത് ഇപ്പോൾ സണ്ണിമാതി പുതുക്കുടിയൊക്കെ എന്നോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപദേശം അതായത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടൻ തന്നെ ഇതെല്ലാം കൂടെ വീണ്ടും അകത്തോട്ട് കയറും അവൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു പറയുന്ന അത് അവിടെ ഉപദേശപെഷമുള്ള ഒരു സംഗതിയാണ് ഈ തമ്പിയുടെ ഹൃദയം അത് വിതരണം ചെയ്തതൊക്കെ പിന്നീട് ഞാനിത് കൊടുക്കാറില്ല കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പറയും ഇത് അല്പം ഉപദേശപക്ഷമുണ്ട് ഏതോ ഒരു ഉപദേശപക്ഷമുള്ള സായിപ്പെഴുതിയായത് അതിൻ്റെ മലയാള പതിപ്പാ അത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഈ ഞണ്ടിഞ്ഞാഞ്ഞൂലും എല്ലാം കൂടെ പുറത്തുപോയി വെച്ച് പിന്നെ ഇങ്ങനെ തക്കം ഭാഗത്ത് അകത്തോട്ട് കയറാൻ നോക്കിയാലും അങ്ങനല്ല ലോകം പാപ പാപചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുകയും ഒരു മനുഷ്യനെ എങ്ങനെ ചിന്തിക്കുന്നുള്ളനുസരിച്ചാണ് അവൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് കുറെ സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട് സെമിനാരിയിലും പഠിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പ്രൈവറ്റായാലും ഡോക്ടർ ജോൺ ആർ മർഫി എന്ന് പറയുന്നത് ലോക പ്രസസ്തനായ ഇംഗ്ലീഷ് ഡോക്ടർ അദ്ദേഹം നാൽപ്പത്തിയെട്ട് വർഷക്കാലം സൈക്കോ സൈക്കോളജിസ്റ്റായിട്ട് ഇംഗ്ലീ ഇംഗ്ലണ്ടിലെ അവിടുത്തെ റോയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള മനോഹരമായ പുസ്തകമുണ്ട് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ആ പുസ്തകത്തിൻ്റെ പേര് ഡോക്ടർ ജോ റിട്ടേൺ ബോയ്ഡ് ഡോക്ടർ ജോൺ ആർ മർഫി അപ്പോൾ അദ്ദേഹം അത് എഴുതിയ ആ പുസ്തകം വാസ്തുത്തിലെ ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ വായിക്കാവുന്നതിൽ ഞാൻ വായിച്ചുള്ളതിൽ ഏറ്റവും മനോഹരമായ പുസ്തകമാണ് ഇസ് ദ മോസ്റ്റ് റിലേബിൾ സയൻറ്റിഫിക് മെഡിക്കൽ ബുക്കാണ് എൻ്റെ ഇല്ലിപ്പോൾ ഉണ്ടാ പുസ്തകം ആ ആര് ചോദിച്ചാലും ധരികല്ല കാര്യം ഒരു കോപ്പി ഉള്ളു വളരെ റേർ സാധനമായിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ് അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ മതി നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തോട്ട് പാറ്റേൺ നമ്മൾ ഈ എപ്പോഴും എന്താ ഈ ദാബീദ് പറയുന്നൊരു വാക്ക് ശ്രദ്ധിക്കണം ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല നിങ്ങൾക്കറിയാം എൻ്റെ അർത്ഥം തന്നെയാന്ന് മതി നമ്മുടെ എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിൽ എൻഗേജ്ഡായിരിക്കുകയാണെങ്കിൽ ഒരു ചീത്ത കാര്യം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ അവശ്യമുണ്ടാകില്ലെന്ന എൻ്റെ അർത്ഥം ദാവീദ് എന്ത് ചെയ്തു തൻ്റെ അനുഭവത്തിൻ്റെ പാഠശാലയിൽ തനിക്ക് പറ്റിയ വീഴ്ചകൾക്കൊക്കെ ശേഷം അവന് പറയുകയാണ് ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോയില്ല അപ്പോൾ ഇതിനുള്ള ഏറ്റവും നല്ല റെമഡിയൽ ആക്ഷൻ എന്ന് പറയുന്നത് അവർ നമ്മുടെ മൈൻഡ് എപ്പോഴും ദൈവകാര്യങ്ങളിൽ എൻഗേജ് ആക്കി വെക്കുക എന്നുള്ളതാണ് അതായത് ദൈവവചന വായന അതാണ് പൗലൂസ് തിമൂദൂസ് വരുമ്പോൾ ഞാൻ വരുവോളം വായന പഠനം പ്രബോധനം എന്നിവയിൽ നീ ഉറ്റിരിക്കുക വചനം പ്രസംഗിക്കുക സമയത്തും അസമയത്തും എന്തു ചെയ്യുക നീ അതിനായി ഒരുങ്ങിയിരിക്കുക ആ ഒരു നില അവരും തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സകലത്തിലും നിന്നെ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുക എന്ന് യുവാവായ തിമോത്യോസ് ഈ പൗലോസ് തിമോത്യോസിൽ നേരെ എഴുതുമ്പോൾ അവന് കക്ഷിച്ച് ഇരുപത്തേഴ് വയസ്സ് പ്രായമുള്ള എഫ് എം ബ്രൂസ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വരുമ്പോളും വായന പഠനം പ്രബോധനം എന്നിവയിൽ ഉറ്റിരിക്കുക അപ്പം ഈ ഇതിനകത്ത് ഉറ്റിരുന്നു കഴിഞ്ഞാൽ മറ്റു ചിന്തകളൊന്നും നമ്മൾ മനസ്സോട് വരികയില്ല ഈ തമ്പിയുടെ ഹൃദയത്തെ പുറത്തു ചാടി ഞണ്ടും പോവാലുമൊക്കെ അകത്ത് കയറണമെങ്കിലേ കയറാൻ അവസരം ഉണ്ടായില്ലേ അപ്പോൾ അതിനെല്ലാണ്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക ചിന്തിച്ചുകൊണ്ടിരിക്കുക ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു രീതി പറഞ്ഞുതരാം ഡ്രൈവ് ചെയ്യുന്ന സമയത്തല്ലേ എൻ്റെ വണ്ടി വണ്ടേയും മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒന്നും എനിക്ക് ഇല്ല അതിനോട് ക്ഷമയേ ഇല്ല അത് ഞാൻ എന്തേ അറിയാവോ യാത്ര പുറപ്പെടുന്ന പോലെ ഇങ്ങോട്ട് വിടുന്നവരെ ഞാൻ ഇങ്ങനത്തെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെയൊക്കെ പാടുക ഓരോ പാട്ട് പാടിക്കൊണ്ടാണ് ഞാനീ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക മൈൻഡ് വളരെ എൻഗേജാണ് വീട്ടിലിരിക്കുന്ന സമയത്ത് അപൂർവ്വമായി മാത്രമേ ഇവിടെ വർത്തമാനം ഞാനും വൈഫ് വല്ലേ ഉള്ളൂ പിന്നെ വേറെ ഞങ്ങൾ തന്നെ വർത്തമാനം പുള്ളിക്കാരി കിച്ചണിൽ അങ്ങ് ജോലിക്ക് പോകും ഞാൻ ഈ മേൽപ്പിച്ചിരിക്കുക പുസ്തകം വായിച്ചുകൊണ്ടും ധ്യാനിച്ചു കൊണ്ടും എഴുതിക്കൊണ്ടും വല്ലൂരും ജോലി തന്നെ മറുപടി പറഞ്ഞുകൊണ്ടു കൊണ്ടു കൊണ്ടിരിക്കുക മൈൻഡ് ഈസ് ഫുള്ളി പാക്ഡപ്പ് അതാണ് നമ്മുടെ ഹൃദയം വിശുദ്ധിയിൽ സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം അപ്പോൾ രണ്ട് അടിസ്ഥാന തത്വങ്ങൾ മറക്കാതിരിക്കുക ഒന്ന് ക്രൂശിലെ യാഗാഗ്നി രണ്ട് ദൈവ ഭജനം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിരന്തരമായി നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ശുദ്ധീകരണം നടത്തിക്കൊണ്ട് കഴിഞ്ഞാൽ പാപത്തിൻ്റെ അശുദ്ധിയിൽ നിന്ന് നമുക്ക് നമ്മെ തന്നെ വിടുവിച്ച് സൂക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ പഠനവിഷയം അശുദ്ധ ഹൃദയം എന്നുള്ളതായിരുന്നു ഹൃദയം അതിൽ തന്നെ ശുദ്ധമാണ് പക്ഷേ അതിലേക്ക് ദുരിതപ്പ് ദുച്ഛിന്ത വ്യവചാരം പരസംഗം ആവിചാരം പക പിണക്കം ജാരശങ്ക ദുന്ദപക്ഷം വിഗ്രഹാരാധന ഇത്യാദികൾക്ക് നാം ഇടം കൊടുക്കുമ്പോഴാണ് അത് അശുദ്ധമായി തരുന്നത് ഏ അതുകൊണ്ടാണ് പത്ത് ദിവസം പറയുമ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപത്തിന് ഇടം കൊടുക്കരുത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് ഇടം കൊടുക്കരുത് അവസരങ്ങൾ പാപത്തിന് നൽകുമ്പോഴാണ് ഹൃദയം അശുദ്ധമായി തീരുന്നത് നൽകാതിരുന്നാലോ പാപത്തിന് നമ്മിൽ വാഴ് വാ അതിനുള്ള പ്രവേശനം അല്ലെങ്കിൽ വാഴ്ചയ്ക്കുള്ള അവസരം ഉണ്ടാവുകയില്ല എന്നാണ് വളരെ വ്യക്തമായി ദൈവവലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രാത്രിത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവ് അനുവദിച്ചാൽ വീണ്ടും നാളെ രാത്രിയിൽ എട്ട് മണിക്ക് ഹൃദയം ഒരു വീക്ഷണം എന്നുള്ള പഠന പരമ്പരയിലെ മുപ്പത്തി ഒൻപതാമത്തെ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ ഇവിടെ വരുന്നതാണ് അറുപത്തിയഞ്ച് എപ്പിസോഡുകളാണ് ഈ പഠന പരമ്പരയിലുള്ളത് അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യും ശ്രദ്ധിച്ച് വായിച്ചു കേട്ടാൽ മതി ഓരോരുത്തർക്കും അവരോരോ സ്ഥലസഭയിൽ ഇത് ക്ലാസ്സുകളായിട്ടൊക്കെ എടുക്കാൻ സാധിക്കും അത്രയും വ്യക്തമായി ഞാനിത് സ്റ്റഡി ചെയ്തിട്ടാണ് ദൈവമയാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതുമായിട്ട് വരുന്നത് ദൈവം നിങ്ങൾക്കിത് അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദിയെ അറിയിക്കുന്നു ഞങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുക പിന്നെ കർത്താവിൻ്റെ കൃപ വളരെ ആവശ്യമുണ്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ക്രിസ്തുവിൻ്റെ സുസൂക്ഷിയും സുവിശേഷിയും ടൈറ്റസ് ഫ്രം ഇടയാറുമുള താങ്ക് യു